ചോരയിലുണ്ടൊരു സൂര്യൻ കുങ്കുമഗന്ധം വിതറി ചെങ്കനൽ ചുറ്റും ചിതറി കത്തും തരുണാരുണ ചഞ്ചല സൂര്യൻ എൻ കൺകളിലുണ്ടൊരു സൂര്യൻ നീലിമയിമയിൽ നിവർത്തി നീലപ്പീലി വിടുർത്തി നൃത്തം ചെയ്യും പേലവ നീലസൂര്യൻ എൻ അസ്ഥിയിലുണ്ടൊരു സൂര്യൻ മഞ്ഞജ്വാലയൊഴുക്കി മജ്ജയുരുക്കിയുരുക്കി മങ്ങിത്തെളിയുമൊരിത്തിരി മഞ്ഞസൂര്യൻ എൻ നാടിയിലുണ്ടൊരു സൂര്യൻ പുണ്ണുപിടിച്ചു വെളുത്തും കണ്ണിമ കൂടി നരച്ചും ഊനി വിറച്ചു വിളർത്തു തളർന്നൊരു വെള്ളസൂര്യൻ എൻ പ്രാണനിലുണ്ടൊരു സൂര്യൻ മരണം പോലെ കറുത്തും മഞ്ഞുകണക്കു തണുത്തും ശൂന്യതയുടെ ഗന്ധം താവിയ ശ്യാമള സൂര്യൻ. അഞ്ചു സൂര്യൻ എന്ന കവിതയിലൂടെ, കവിതാസമാഹാരത്തിലൂടെ മലയാളത്തിൻ്റെ കാവ്യനഭസിൽ വിളങ്ങിയ കവിയാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ്റെ കാവ്യജീവിതം അരനൂറ്റാണ്ടു പിന്നിടുന്നു. വ്യക്തിജീവിതം 70 ആണ്ടു പിന്നിടുന്നു. അക്ഷരങ്ങളിൽ വിളങ്ങിയ അരനൂറ്റാണ്ടുകാലം നമ്മുടെ ചരിത്രത്തിൻ്റെയും കാവ്യചരിത്രത്തിൻ്റെയും സാക്ഷിയായിരുന്നു സച്ചിദാനന്ദൻ. ആ കവിതകൾ സാക്ഷ്യങ്ങളും. മലയാള കവിതയിൽ നവീന ഭാവുകത്വത്തിൻ്റെ സംക്രമണദശയിൽ പ്രത്യക്ഷപ്പെട്ട ഈ കവിയിലൂടെ മലയാള കവിത അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോകകവിതയോട് തോളുരുമ്മി നടന്നു. വാക്കിൽ, ഭാഷയിൽ, ശൈലിയിൽ, ഉള്ളടക്കത്തിൽ പുതിയ കവിതയ്ക്കും കാവ്യാന്തരീക്ഷത്തിനും നിലമൊരുക്കാനും വിത്തുവിതയ്ക്കാനും അധ്വാനിച്ച കാവ്യകർഷകരിലൊരാളാണ് സച്ചിദാനന്ദൻ. മലയാള കവിതയിലെ മുഖ്യധാര ഗതാനുഗതികത്വത്തിൽ യാഥാസ്ഥിതിക കാവ്യബോധത്തിൽ മയങ്ങിക്കിടന്ന കാലമായിരുന്നു അത്. സച്ചിദാനന്ദൻ്റെ സാന്നിധ്യം ആ കാലത്തെ പൊള്ളിച്ചു കവിതയെയും. വളരെ ചെറുപ്പത്തിൽ തന്നെ അക്കാലത്തെ ലിറ്റിൽ മാഗസിൻസ് എന്ന് വിളിക്കാവുന്ന മാസികകളുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ എൻ്റെ ചില കവിതകൾ വരുന്നത് സമീക്ഷ പോലുള്ള മാസികകളിലാണ്. സമീക്ഷയിലും കേരള കവിതയിലാണ് അഞ്ചു സൂര്യൻ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കവിതകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമാന്തര സംസ്കാരത്തോടും പ്രസിദ്ധീകരണങ്ങളോടുമുള്ള സ്വാഭാവികമായ ഒരു സ്നേഹവും അടുപ്പവും എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. വലിയ മാസികളോട് തോന്നാത്ത ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ആ ആഭിമുഖ്യമാണ് ഒരു പക്ഷേ ഈ ചില മാസികൾ സ്വയമായിട്ട് നടത്താനും അത്തരത്തിലുള്ള മാസികളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ എന്നെ വളരെ പ്രേരിപ്പിച്ചത്. അടിയന്തരാവസ്ഥയോടെയാണ് സച്ചിദാനന്ദൻ്റെ കവിത ചുവന്നു തുടങ്ങുന്നത്. സത്യവാങ്മൂലം എന്ന കവിത അതിൻ്റെ നാന്തിയായി. എൻ്റെ വൃത്തം ഓടയിൽ പെറ്റുവീണ കുഞ്ഞിൻ്റെ നിലവിളിയുടെ വൃത്തമാണ്. എൻ്റെ പ്രാസം തടവറയിലെ കർഷകൻ്റെ പകനിറഞ്ഞ പേശികളുടെ പ്രാസമാണ് എന്നെഴുതി കവിതയുടെ ഭാഷയെയും ശൈലിയെയും നവീകരിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് നാടോടി ശീലിൽ തീർത്ത നാവുമരം എന്ന കവിത വെളിപാടിൻ്റെ ആസന്നതയിൽ കലിതുള്ളി. ഇന്ത്യൻ സ്കെച്ചുകൾ, പീഡനകാലം, വേനൽമഴ എന്നീ കവിതാസമാഹാരങ്ങളിലൂടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെ തന്നെയും അനുഭവങ്ങൾ കവി പനിച്ചു തപിച്ച് ആവിഷ്കരിച്ചു. ഹരിയാനയിലെ കൃഷിക്കാരനും കാൺപൂരിലെ ചെരുപ്പുകുത്തിയും ബീഹാറിലെ ഖനിത്തൊഴിലാളിയും ബീർഭൂമിലെ ആദിവാസിയും നിങ്ങൾക്ക് നിങ്ങളുടെ ജനാധിപത്യം തിരിച്ചു തന്നു. പകരം നിങ്ങൾ അവർക്കെന്ത് നൽകും? ഒരേറെ കാള പോരാ, അവർക്ക് വേണ്ടത് കൃഷിയിടം മുഴുവനുമാണ്. ഒരു പങ്ക് ലാഭം പോരാ, അവർക്ക് വേണ്ടത് തൊഴിലിടം മുഴുവനുമാണ്. ഒരു തുണ്ട് സ്ലേറ്റ് പോരാ, അവർക്ക് വേണ്ടത് സംസ്കാരം മുഴുവനുമാണ്. പലിശ നൽകാൻ നിങ്ങൾ തയ്യാറാണ്, പക്ഷേ മുതൽ ആര് നൽകും? അതാണ് പ്രശ്നം. ഇപ്പോൾ അയ്യപ്പ പണിക്കരുടെ കവിത അല്ലെങ്കിൽ പുറത്തൊക്കെയുള്ള മറ്റ് ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും ഒക്കെയുള്ള ആധുനിക കവിത, അതൊക്കെയാണ് ഒരു പക്ഷേ ഞങ്ങളെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം ആ കാലത്തുണ്ടായിരുന്ന ഒരു തരം ഒരു ഒരു വിച്ഛേദത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഇന്ന് മലയാള കവിതയുടെ തുടർച്ച എനിക്ക് കാണാൻ കഴിയുന്നു. അന്ന് നാം തള്ളി പറഞ്ഞിരുന്നപ്പോൾ ചങ്ങമ്പുഴ കവിത അല്ലെങ്കിൽ വള്ളത്തോൾ കവിത തള്ളി പറഞ്ഞിരുന്ന കവികളെയൊക്കെ തന്നെ എനിക്കൊരു വലിയ തുടർച്ചയുടെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ചങ്ങമ്പുഴയെ വീണ്ടും ഞാൻ വായിക്കുമ്പോൾ നമ്മുടെ വലിയ കവികളിൽ ഒരാളാണ് അദ്ദേഹമെന്ന് വളരെ പക്വതയോടുകൂടി വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. കാരണം നമ്മുടെ കാവ്യഭാഷയെ മാറ്റിയെടുത്തതിൽ അതിനെ സാധാരണ സംഭാഷണത്തോടും നാടോടി സംഗീതത്തോടും ഒക്കെ അടുപ്പിച്ചതിൽ ചങ്ങമ്പുഴയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്.
സജീവവും വിപുലവുമായ കാവ്യജീവിതത്തിൽ 30 കവിതാസമാഹാരങ്ങൾ കവിയുടേതായി പുറത്തിറങ്ങി. ഇവനെക്കൂടി മലയാളം വിക്ക് സംഭാഷണത്തിന് ഒരു ശ്രമം, സാക്ഷ്യങ്ങൾ, ബഹുരൂപി തൊട്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നിൽക്കുന്ന മനുഷ്യൻ വരെ. ഇവനെക്കൂടി തൻ്റെ പ്രിയ കവിയായിരുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോനുള്ള കാവ്യതിലോദകമായിരുന്നു. അതിലുപരിയായി അത് വൈലോപ്പിള്ളിയുടെയും തൻ്റെയും കാലങ്ങളെ അളക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്തു. ഇവനെക്കൂടി സ്വീകരിക്കുക, ഹേമന്തത്താൽ മെലിഞ്ഞ കുളിർനീരിൻ കൈകളാൽ നിളാനദി. ഇവനായുയർത്തുക തുമ്പിക്കൈ, പഞ്ചാരിക്കു ചെവിയട്ടിടുമാലിൻ ചൊട്ടിലെ പൂരക്കാറ്റേ. മൂടുക തിരുവില്വാമലയിൽ പുനർജനി നൂണെത്തും നിലാവിനാലീജടം ധനുരാവേ. കുനിയൂ സ്വപ്നാസ്വസ്ഥമീ നെറ്റി ചുംബിക്കുവാൻ നിളയേ ഉമയായ ദേവതാത്മാവാം സഹ്യൻ. ഇവനീ ഞങ്ങൾ കോണപ്പാട്ടിനുചോടായി കന്നിവയലിൽ നെല്ലിൻപാലായി വീര്യമായി തെക്കൻ പാട്ടിൽ ഇവനേ നിറച്ചു തേൻ പാതിരാപ്പൂവിൽ കാക്കച്ചിറകിൽ സൂര്യോത്സവം ശൈശവമിളന്നീരിൽ അറിവിൽ പച്ച കൈതപ്പൂവിലാതിരാചന്ദ്രൻ മുറിവിൽ മൂർച്ച മുളങ്കാടിന് കുറുങ്കുഴൽ. കവിതയിൽ മാത്രം ഒഴുകിപ്പോകുന്നതായിരുന്നില്ല സച്ചിദാനന്ദൻ്റെ കാവ്യവ്യക്തിത്വം. കവിതാ നിരൂപണത്തെയും അത് സമ്പുഷ്ടമാക്കി. ഇന്ത്യൻ കാവ്യപാരമ്പര്യത്തിൻ്റെ അനുസ്യൂതിയെ ചരിത്രപരമായും സൗന്ദര്യാത്മകമായും അടയാളപ്പെടുത്തി. മലയാള കവിതയിലെ പൂർവ്വസൂര്യകളെയും സമകാലീനരെയും നിശിത നിരീക്ഷണങ്ങളിലൂടെ അപഗ്രഥിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തലമുറയിൽ ഏറ്റവും വലിയ കവികൾ വൈലോപ്പിള്ളിയും എടശ്ശേരിയും കുഞ്ഞിരാമൻ നായരുമാണ്. ആ ബാലാമണിയമ്മ പിന്നീട് ഞാൻ വളരെ ഗൗരവത്തോടെ വായിച്ചിട്ടുള്ളൊരു കവി. കാരണം നമ്മുടെ 2022-ലെ ഏറ്റവും വലിയ പ്രശ്നം ഹിംസയാണ്. അതിനെ വളരെയധികം തൊട്ടറിയുകയും അതിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്ത ഒരു വലിയ കവിയാണ്. നമ്മൾ പലപ്പോഴും ഈ കൂട്ടത്തിൽ മിസ് ചെയ്ത് പോകാറുള്ളൊരു പേരാണ്. അതുകൊണ്ടാണ് ഞാൻ ബാലാമണിയെ പറ്റി പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഈ കവികളാണ് ആ തലമുറയിലെ ഏറ്റവും വലിയ കവികളായിട്ട് ഞാൻ കാണുന്നു. സച്ചിദാനന്ദന് കവിതയോളം തന്നെ പ്രിയപ്പെട്ട സർഗക്രിയയായിരുന്നു കവിതാവിവർത്തനങ്ങൾ. കവിതാവിവർത്തനം എന്ന കവിതയിൽ കവി തന്നെയും പാടിയതുപോലെ കവിതാവിവർത്തനം ഒരു കൂടുവിട്ട് കൂടുമാറ്റമാണ്. പാബ്ലോ നെരൂദ, ബെർത്തോൾഡ് ബ്രഹ്ത്, പോൾ സെലാൻ, റൈനർ മരിയ റിൽക്കെ, വ്ളാദിമിർ മയക്കോവ്സ്കി തുടങ്ങി വിശ്വപ്രസിദ്ധരായ കവികളെയും അവരെ തുടർന്നു വന്ന നൂറുകണക്കിന് കവികളെയും സച്ചിദാനന്ദൻ മലയാളത്തിലേക്ക് ആവാഹിച്ചു. കവി തന്നെയും വിശ്വസിക്കുന്നതുപോലെ ബാബേൽ ഒരിക്കലും പണിതീരുന്നില്ല. ഒരു കവി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം രൂപപ്പെടുത്തുന്നതിൽ നെരൂദയ്ക്കൊരു വലിയ പങ്കുണ്ട്. നെരൂദ എല്ലാ വസ്തുക്കളുടെയും എല്ലാ മനുഷ്യരുടെയും പ്രകൃതിയുടെ മുഴുവനും പ്രപഞ്ചത്തിന് മുഴുവനും കവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കവിതയിൽ നിന്ന് എന്താ ഒഴിച്ചു നിർത്തണം എന്ന് അല്ല നെരൂദ ആലോചിച്ചിരുന്നത്, കവിതയിൽ എന്തെല്ലാം ആകാമെന്നാണ്. ആ അന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു നെരൂദ ലോകം മുഴുവൻ കവിതയിലേക്ക് കൊണ്ടുവരാം എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മറ്റ് വളരെ വിഭാഗീയരായ കവികളിൽ നിന്ന്, പലപ്പോഴും പ്രതിജ്ഞാബദ്ധരായ കവികളിൽ നിന്ന് നെരൂദ വളരെയധികം വ്യത്യസ്തനായിരിക്കുന്നു. ബ്രെറ്റിൽ നിന്ന് പോലും വ്യത്യസ്തനായിരിക്കുന്നു, അല്ലെങ്കിൽ വയഹോവിൽ നിന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ പ്രതിജ്ഞാബദ്ധരായ ഒട്ടേറെ കവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രാപഞ്ചിക മാനം നെരൂദയുടെ കവികളെ ഞാൻ കാണുന്നുണ്ട്. അത് ജീവികളിലേക്കായാലും പക്ഷികളിലേക്കായാലും കടലിൻ്റെ അടിയിലേക്കായാലും മത്സ്യങ്ങളിലേക്കും തിരകളിലേക്കുമായാലും നക്ഷത്രങ്ങളിലേക്കായാലും ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനസ്സ്, പ്രകൃതിയിലും പ്രപഞ്ചത്തിലും മുഴുവൻ വിലയം ചെയ്ത് കിടക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബോധം നെരൂദയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു 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 യോഗത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു വിസ്താരം, ഒരു രാഗവിസ്താരം എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരു വിസ്താരം ആണ് എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം പോലും വരുന്നത് ഈ വളരെ അഗാധമായ, ഒരുപക്ഷേ ഇന്ത്യയിൽ കബീറോ അല്ലെങ്കിൽ ടഗോറോ ഒക്കെ അനുഭവിച്ചിരിക്കാവുന്ന രീതിയിലുള്ള വളരെ അഗാധമായ ഒരു സാഹോദര്യ ബോധത്തിൽ നിന്നാണ്. അത് മനുഷ്യരുമായും മാത്രമുള്ള സാഹോദര്യമല്ല, മനുഷ്യരുമായും മൃഗങ്ങളുമായും ചെടികളുമായും
ജലസസ്യങ്ങളുമായും മത്സ്യങ്ങളുമായും ഒക്കെയുള്ള ഒരു അതിവിചിത്രവും വിശാലവുമായൊരു മഹാസാഹോദര്യത്തിൻ്റെ ഒരു വിസ്താരം എന്ന നിലയിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പോലും കണ്ടത്. അല്ലാതെ ഒരു യാന്ത്രികമായി ഒരു സൈദ്ധാന്തികൻ കാണുന്ന പോലെയല്ല അദ്ദേഹം കണ്ടത്. അതിൻ്റെ മാനുഷികത, അതിൻ്റെ വൈകാരികത, അതിൻ്റെ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഐന്ദ്രിയത നെരൂദയുടെ കവിതകളെ മറ്റ് പ്രതിജ്ഞാബദ്ധ കവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നു, എവിടെ ലൈലാക്കുകൾ, എവിടെ അവീൻ പുഷ്പദലങ്ങളാർന്ന അധ്യാത്മവിദ്യ, എവിടെ പേർത്തും പേർത്തും വാക്കുകൾ ചിതറിത്തെറിപ്പിച്ച് അവയിൽ തുളവീഴ്ത്തുന്ന മഴ, എവിടെ കിളികൾ. ഞാൻ എല്ലാ വർത്തമാനവും പറയാം. മാഡ്രിഡിൻ്റെ പരിസരത്തിൽ ഒരു പട്ടണപ്രാന്തത്തിൽ ഞാൻ താമസിച്ചിരുന്നു, മണികൾക്കും ഘടികാരങ്ങൾക്കും മരങ്ങൾക്കുമിടയിൽ. അവിടെ നിന്ന് നോക്കിയാൽ സ്പെയിനിൻ്റെ വരണ്ട മുഖം കാണാം. തുകൽ കൊണ്ട് തീർത്ത ഒരു സമുദ്രം. പൂവുകളുടെ വീട് എന്നായിരുന്നു എൻ്റെ വീടിന് പേര്. കാരണം അതിൻ്റെ ഓരോ വിള്ളലിലും ജെറേനിയം പുഷ്പങ്ങൾ പൊട്ടിവിരിഞ്ഞിരുന്നു. നായ്ക്കളും കുഞ്ഞുങ്ങളുമുള്ള ചന്തമുറ്റ വീട്. ഓർക്കുന്നില്ലേ റൗൾ? ഇല്ലേ റഫേൽ? ഭൂമിക്കടിയിൽ കിടന്നുകൊണ്ട് നീ ഓർക്കുന്നില്ലേ ഫെദറിക്കോ? ഒരു പ്രഭാതത്തിൽ മനുഷ്യരെ വിഴുങ്ങുന്ന കാറ്റുതീ ഭൂമിയിൽ നിന്ന് കുതിച്ചുയർന്നു. പിന്നെ അങ്ങോട്ട് തീ, പിന്നെ വെടിമരുന്ന്, പിന്നെ രക്തം. കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൊള്ളക്കാർ ആകാശത്തിലൂടെ വന്നെത്തി. കൃഷിയിടങ്ങളും പ്രഭുക്കന്മാരുമുള്ള കൊള്ളക്കാർ, മോതിരങ്ങളും പ്രഭ്യമാരുമുള്ള കൊള്ളക്കാർ, കൊള്ളക്കാർ അനുഗ്രഹം വാരി വിതറുന്ന കറുത്ത സന്യാസിമാരുള്ള കൊള്ളക്കാർ. കുഞ്ഞുങ്ങളുടെ ചോര തെരുവിൽ ഓടിയാർത്തു സൗമ്യമായി, കുഞ്ഞുങ്ങളുടെ കുഞ്ഞിച്ചോര പോലെ തന്നെ. ഓ, കുറുനരികൾ പോലും വെറുക്കുന്ന കുറുനരികൾ, വരണ്ട മുൾച്ചെടി പോലും കടിച്ചു തുപ്പിയെറിഞ്ഞു കളയുന്ന കല്ലുകൾ, അണലികളെ ലജ്ജിപ്പിക്കുന്ന അണലികൾ. നിങ്ങളോട് മുഖത്തോട് മുഖം നിന്ന് ഞാനത് കണ്ടു. ചതിയൻ പടനായകരെ, ഇതാ കാണൂ എൻ്റെ മരിച്ച തറവാട്, കാണൂ ഈ തകർന്ന സ്പെയിൻ. വീടായ വീട്ടിൽ നിന്നെല്ലാം പൂക്കൾക്കു പകരം ഉരുകിയ ലോഹമൊഴുകുന്നു. സ്പെയിനിൻ്റെ ഓരോ കൺകുഴിയിൽ നിന്നും സ്പെയിൻ പുറത്തു ചാടുന്നു. മരിച്ച ഓരോ കുട്ടിയിൽ നിന്നും കണ്ണുകളുള്ള ഒരു തോക്കുയരുന്നു. ഓരോ കൊടുംപാതകത്തിൽ നിന്നും വെടിയുണ്ടകൾ ഉയർക്കൊള്ളുന്നു. ഈ വെടിയുണ്ടകൾ ഒരു ദിവസം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാളക്കണ്ണ് കണ്ടെത്തും. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവൻ്റെ കവിത ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ കുരുനഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. വരൂ, കാണൂ ഈ തെരുവുകളിലെ രക്തം. വരൂ, രക്തം കാണൂ ഈ തെരുവുകളിലെ രക്തം. സച്ചിദാനന്ദൻ്റെ കവിത സൗഭ്രാത്രങ്ങളുടെ കവിതയാണ്. തനിക്ക് മുമ്പേയും കൂടെയും നടന്ന കവികളെ മാത്രമല്ല, കലാകാരന്മാരായ സുഹൃത്തുക്കളെയും കവി കവിതകളിലൂടെ ആദരിച്ചു. ഇത്ര മണങ്ങൾ ഒന്നിച്ചേറ്റാൻ പിറന്നോൻ ഒരാൾ മാത്രം, ജോൺ മാത്രം. പടികടന്നവനിങ്ങെത്തി ഈസ്റ്റർ ഇന്ന്, നാൽപ്പത് നാളായി മുഴുപട്ടിണിയവൻ. ഒരു കൂതിന്മേശമേൽ വീഞ്ഞും അപ്പവും അവനിഷ്ടമാം. ബീഥോവൻ്റെ സിംഫണികളും സോളമനൻ്റെ കീർത്തനങ്ങളും. രവി, നിനക്കൊപ്പം ചിരിച്ചവർ, അമ്ലം കുടിച്ചവർ, തീയിൽ നടന്നവർ, കടൽ കടന്നവർ ഞങ്ങൾ, ഋതുക്കൾ നൂണ്ടവർ, മല അളന്നവർ, പകച്ചു നിന്നവർ, തിരിച്ചുപോയവർ, മരിച്ചുപോയിട്ടും മഴയായി പെയ്തവർ, സഖാക്കൾ, സോദരർ, നിനക്ക് തോഴരാ മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, ചന്ദ്രൻ്റെ ചുരങ്ങൾ, സൂര്യൻ്റെ കയങ്ങൾ, ഛായകൾ, മുഴങ്ങും മൗനങ്ങൾ. ഒരൊറ്റ ബോധിതൻ ചുവട്ടിൽ നിന്ന് ഇതാ വിളിക്കുന്നു നിന്നെ, വരൂ വരൂ വരൂ. കവിതയിലൂടെ, അതിൻ്റെ വിവർത്തനങ്ങളിലൂടെ ലോകം മുഴുവൻ തന്നെ നിവർത്തിയിട്ട് ലോകശ്രദ്ധ നേടിയ കവിയെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി 5 വർഷം മുമ്പ്. തീർച്ചയായിട്ടും എൻ്റെ ഭാഷയുടെ പേരിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ വളരെ ആദരിക്കുന്ന
എഴുത്തുകാരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് വരുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു മലയാളി എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് മലയാളത്തിൽ മാത്രം കവിത എഴുതുന്ന ഒരാൾ എന്ന നിലയ്ക്ക്, പല ഭാഷകളിലും പരിഭാഷകളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ മാത്രം കവിത എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഭാഷയ്ക്കുള്ളൊരു അംഗീകാരമാണ് അത്തരത്തിൽ ഒരു നാമനിർദ്ദേശം പോലും എന്നെനിക്ക് തോന്നുന്നു. ഭാഷയിൽ മുങ്ങി നിവർന്ന കവി, മലയാളം എന്ന സ്വപ്നഭാഷയെ പാടിപ്പൊലിപ്പിച്ച കവി, തൻ്റെ ഭാഷ തന്നെയും ഗ്ലോബീഷ് ലോകാധിനിവേശത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് ആശങ്കാകുലനാവുന്നു പല കവിതകളിലും. മുത്തശ്ശി മരിച്ചപ്പോൾ ഒപ്പം മരിച്ചു, ആരവാരം ആലഭാരം ഇനിപ്പ് കുരിപ്പ് മുത്താരം കിണ്ണാരം കടുപ്പൊട്ടൻ കുമ്പളപ്പൊട്ടൻ മാച്ചി പേറ്റിച്ചി അറിവാളൻ അപ്പോത്തിക്കിരി ചെറൂള നെടൂളാൻ ഒടിയൻ ഓത്തൻ എഴുത്തോല എഴുത്താണി മാടൻ മറുത അറുകൊല കരിങ്കുട്ടി. അമ്മൂമ്മ മരിച്ചപ്പോൾ ഒപ്പം മരിച്ചു, നായിടി പൂതൻ പൂവട പാനകം പാച്ചറ്റി പനീർവീശി കടുപ്പെട്ടി മരപ്പട്ടി ചെങ്കീരി ശങ്കീരി കുഴിയാന കുഴിനേന്ദ്രൻ പാനീസ് പനിക്കൂർക്ക ചണുങ്ങ് ഇണങ്ങൻ കരവീരം കുമ്പളപ്പം ചിറ്റമൃത് കീഴാർ നെല്ലി. ഞാൻ മരിച്ചപ്പോൾ ഒപ്പം മരിച്ചു, താള് താളി ഞാറ്റുവേല ഞാറുപറി അതിയൻ മുണ്ടകൻ ഉപ്പൻ ഊളൻ ഏത്ത എറവെള്ളം ഇമ്പാട്ടി കുമ്മാട്ടി. എൻ്റെ മകൾ ഭാഷയുടെ ഇരുട്ടിലിരുന്ന് മരിച്ച വാക്കുകളുടെ ഒരു നിഘണ്ടു നിർമ്മിക്കുന്നു. വാക്കുകളുടെ ശ്മശാനത്തിൽ കവിത അവസാനത്തെ താണ്ഡവമാടുന്നു. മഴയായി പെയ്യുന്ന ജ്ഞാനപ്പാനയിൽ നിന്ന് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മറ്റൊരു ഭാഷയുടെ വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു. കറുത്തവരുടെ സൂര്യനെ ധ്യാനിച്ചു വരുത്തുന്നു. നമ്മുടെ കാലത്തിൻ്റെ ആസുരതയെ, വിശേഷിച്ചും വർത്തമാനകാലത്തിൽ നിറഞ്ഞുതുള്ളുന്ന ഭൂതകാല സമസ്യകളെ കവി പ്രതിരോധിക്കുന്നു. കവിതയിലൂടെ, പ്രഭാഷണത്തിലൂടെ, അഭിപ്രായങ്ങളിലൂടെ, കൂട്ടായ്മയിലൂടെ. അതിൽ ഈ കാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വളരെ തീവ്രമായ പ്രതികരണമാണ്. കാരണം മറുവശത്ത് നടക്കുന്ന കാര്യങ്ങൾ അത്രയേറെ ഇതുവരെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങളാണ് സംസ്കാരത്തിൻ്റെ മുകളിലും വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലും ജീവിതത്തിൻ്റെ തന്നെ മുകളിലും വസ്തു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അർഹിക്കുന്ന രീതിയിലുള്ള ആ തീവ്രതയോടുകൂടിയുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഞാൻ ഈ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരുതരം സമൂഹം വളരെ മത്സരാധിഷ്ഠിതമായി മാറുകയും മുതലാളിത്തത്തിൻ്റെ മൂല്യങ്ങൾ അറിയാതെ മുതലാളിത്തത്തിൻ്റെ ശത്രുക്കൾ പോലും സ്വാംശീകരിക്കുകയും ആ സ്വാർത്ഥതയും കരിയറിസവും ഒക്കെ രാഷ്ട്രീയത്തിൽ, എല്ലാത്തരം രാഷ്ട്രീയത്തിലും കടന്നു കയറുകയും ഒക്കെ ചെയ്തതുകൂടി അതിനുള്ളൊരു പ്രധാന കാരണമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്വന്തം തൊലി സംരക്ഷിക്കുക എന്നുള്ള തരത്തിലുള്ള അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം മതി. അങ്ങനെ ആയിരുന്നില്ല ഒരു കാലത്ത്, സ്വന്തം ജീവൻ പണയം വെച്ചിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അത് വിട്ടിട്ട് സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്യാം, അതിൽ നിന്നെന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചെയ്യാം. ആ രീതിയിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെ വളരെയധികം, ഞാൻ ഒറ്റപ്പെട്ട അപവാദങ്ങളില്ലെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ പൊതുവേ നമ്മുടെ രാഷ്ട്രീയം ആ തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറി. അതുകൊണ്ട് കൂടിയായിരിക്കണം ഇന്ന് നാം ആകെ, പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു ദീർഘകാലത്തൊരു മതേതര പാരമ്പര്യവും ഇടതുപക്ഷ പാരമ്പര്യവും ഉള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും നാം പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു പ്രതികരണം ഇല്ലാത്തത്. സച്ചിദാനന്ദന് കവിത എന്താണ്? പരമ്പരാഗതമായി കൈമറിഞ്ഞുകിട്ടിയ അസംഖ്യം നിർവചനങ്ങളിലൊന്നല്ല. നിരന്തര പരിണാമത്തിനു വിധേയനായിക്കൊണ്ടിരിക്കുന്ന കവി സമകാലീന സംഭവങ്ങളിൽ നിന്നു തന്നെ കവിതയുടെ നിർവചനം തേടുന്നു. നിൽക്കുന്ന മനുഷ്യൻ, ചുംബനം എന്നീ രണ്ട് കവിതകൾ ടർക്കിയിലെ പ്രതിരോധ സമരത്തിനിടയ്ക്ക് നടന്ന രണ്ട് സംഭവങ്ങളെ ആധാരമാക്കി കവിതയെ തന്നെ പുനർനിർവചിക്കാനുള്ള ശ്രമങ്ങൾ ആയിട്ടാണ് ഉണ്ടാകുന്നത്. 2013 ജൂണിൽ ടർക്കിയിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ഗസി പാർക്കിൽ ഈ എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളും നിരോധിച്ചിരുന്ന ഒരിടത്ത് എർദം ഗുണ്ടുസ് എന്ന പേരിലുള്ള ഒരു കൊറിയോഗ്രാഫർ, നൃത്ത സംവിധായകൻ വെറുതെ വന്ന്, ഒറ്റയ്ക്ക് വന്ന് നിലയുറപ്പിച്ചു. അങ്ങനെ ഒരാൾ അവിടെ വെറുതെ നിൽക്കുന്നത് കണ്ട് അനേകം ആളുകൾ, പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ച് അറിഞ്ഞ അനേകം ആളുകൾ അവിടെ വന്ന് നിൽക്കുകയും അങ്ങനെ അത് സ്വയം തന്നെ
മുദ്രാവാക്യം വിളിക്കാത്ത, ചലിക്കാത്ത, അതേസമയം വളരെ അർത്ഥഗംഭീരമായ ഒരു പ്രകടനമായിട്ട് മാറുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് പിന്നീട് ടാക്സിം സ്ക്വയറിൽ നടന്ന ഒരു ചുംബന പ്രതിഷേധം. അതും നിരോധിക്കപ്പെട്ടൊരു സ്ഥലമായിരുന്നു. പ്രകടനങ്ങൾ നിരോധിച്ച ഒരു സ്ഥലത്ത് ഒരു ആണും പെണ്ണും വന്ന് ചുംബിച്ചു. അത് കേട്ടറിഞ്ഞ് അനേകം ഇണകൾ, ഭർത്താക്കന്മാരും ഭാര്യമാരും അല്ലെങ്കിൽ കാമുകനും കാമുകന്മാരും കാമുകിമാരും അവർ വന്നിട്ട് അവിടെ ഈ വന്നിട്ട് ചുംബിക്കുകയും അതൊരു ചുംബന പ്രതിഷേധമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ നിൽപ്പ് സമരങ്ങളും ചുംബന സമരങ്ങളും കേരളം പോലുള്ള സ്ഥലങ്ങളിലും ഉണ്ടായി. അവയ്ക്ക് രണ്ടിനും ഇടയിലാണ് ഈ കവിതകൾ വാസ്തവത്തിൽ എഴുതപ്പെട്ടത്. ഒരു മനുഷ്യൻ നിൽക്കുന്നു നിശ്ചലം നിശബ്ദം പ്രകടനങ്ങൾ നിരോധിച്ച പാർക്കിൽ. അയാൾ എങ്ങും പോകുന്നില്ല, എങ്ങോട്ടും വരുന്നില്ല. അയാളുടെ മുന്നിലൂടെ ലോകം കടന്നു പോകുന്നു, അയാളുടെ പിന്നിലൂടെ കാലം കടന്നു പോകുന്നു. രണ്ടിന് മൊത്ത നടുവിൽ അയാൾ കൊടിയില്ലാതെ, മുദ്രാവാക്യങ്ങളില്ലാതെ, നിശ്ചലം നിശബ്ദം പ്രകടനങ്ങൾ നിരോധിച്ച പാർക്കിൽ. സൂര്യൻ നീങ്ങുന്നതിനൊപ്പം ലോകം നീങ്ങുന്നു. ഒരാൾ നൂറാളാകുന്നു, നൂറാൾ ആയിരം ആളാകുന്നു. അവർ നിൽക്കുന്നു ഈശയിൽ കൈയിട്ട്, വെറുതെ നിശ്ചലം നിശബ്ദം. ഇതൊരു രാജ്യമാണ്, അനീതിയോട് എതിരിടുന്ന ഒരു രാജ്യം, സ്വേച്ഛാധിപതികൾക്കെതിരെ നിലയുറപ്പിച്ച ഒരു രാജ്യം, ഭാവിയുടെ തിളങ്ങുന്ന ഒരു തുണ്ട്. ഒരു മനുഷ്യൻ നിൽക്കുന്നു നിശ്ചലം നിശബ്ദം, സൂര്യൻ അയാളെ ചുറ്റുന്നു. നിരോധിച്ച ഒരിടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ് കവിത. രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് കവി പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇതാ ഇവിടെ രണ്ടുപേർ ചുംബിക്കുന്നു, ഒരാണും പെണ്ണും. രണ്ടുപേരല്ല, 2000 പേർ. ഒരാണും പെണ്ണും കൈകോർത്ത് നടന്നാൽ സദാചാരപാലകരും നിയമപാലകരും ഒന്നിച്ച് തുറച്ചു നോക്കിയിരുന്ന അതേ ചത്വരത്തിൽ അവർ നിയമം ലംഘിക്കുകയാണ്. വർത്തമാനത്തിൻ്റെ കൊല്ലുന്ന നിയമം. അവർ നിയമം നിർമ്മിക്കുകയാണ്, ഭാവിയുടെ ജീവിപ്പിക്കുന്ന നിയമം. പൊതുസ്ഥലത്ത് പ്രകോപനപരമായി പകർന്നു നൽകുന്ന സ്വകാര്യ ചുംബനമാണ് കവിത.